സഹകരിക്കുകയും പരമാവധി വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യാൻ തയ്യാറാവണം. അവനാന്റെ കുടുംബത്തിൽ എന്തോ കല്യാണമുണ്ട്, അവനാന്റെ വീട്ടിൽ കുടുംബത്തിൽ വീട്ടുകൂടലുണ്ട്, ഭർത്താവ് കൂലിപ്പണിക്കാരനാ, അപ്പൊ ഇവളിങ്ങനെ പറയാ അതൊന്നും ശരിയാവില്ല, അതെന്നെ കൊണ്ടുപോകണം, ഇതെന്നെ കൊണ്ടുപോകണം, ഇത്ര പവൻ തന്നെ കൊടുക്കണം, ഇവന്നിട്ട് ഇതുകൊണ്ട് ഇടങ്ങാറാവുക. ഇങ്ങനെ തന്റെ ഭർത്താവിനെ ഒരു പെണ്ണ് വിഷമിപ്പിച്ചാൽ ഹബീബായ നബി പറയുകയാണ്, ചിലവിന്റെ കാര്യത്തിൽ ഒരു പെണ്ണ് ഭർത്താവിന് കഴിയാത്തൊരു കാര്യം വേണമെന്ന് വാശി പിടിച്ചാൽ ആ പെണ്ണ് എത്ര വലിയ ഇബാദത്തുകാരിയാണെങ്കിലും അവളുടെ ഫർളായ ഒരു അമലും സുന്നത്തായ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നീട്ടിപ്പറയുന്നില്ല, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരമാവധി ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഒരിക്കൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലിന്റെ അടുത്ത് കയറി വന്നു. അപ്പൊ മുഖമൊക്കെ അങ്ങനെ വല്ലാതായിട്ടുണ്ട്, മുഖമൊക്കെ ഇങ്ങനെ വല്ലാതായിട്ടുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. എന്താ ഫാത്തിമ, നിന്റെ മുഖത്ത് നോക്കി നോക്കുമ്പോ വല്ലാത്തൊരു വിഷമുള്ളത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് كان بيني وبين علي البارحة مزاج ഇന്നലെ ഞാനും എന്റെ ഭർത്താവ് അലിയാർ തങ്ങളുമായി ഒരു തമാശയുണ്ടായി. നബി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പറയാറുണ്ട്. തമാശ പറഞ്ഞ് പറഞ്ഞ് വനശഅ മിനൽ കലാമി അൻ ഖലിബ അലിയുൻ ബികലിമത്തിൻ ഖറജത മിൻ ഫിയാ. നബിയെ, ഞാനൊരു വാക്ക് പറഞ്ഞു പോയി, അത് കുറച്ച് പരിധി വിട്ട വാക്കായിരുന്നു. ആ വാക്ക് അലിയാർത്തങ്ങൾക്ക് അത്ര രസിച്ചില്ല. അലിയാർത്തങ്ങൾക്ക് എന്നോട് വല്ലാത്ത വിഷമായി, പിന്നെ എന്നോട് മിണ്ടിയില്ല നബിയേ, അങ്ങനെയാണ് അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ബിന്തി, പുണ്യമോളെ, അമലിന്തി അന്നരി ലസൗജി ഹുവ ഇലല്ലാഹ് വഖൽബു സൗജി ഹുവ ഖൽബുല്ലാഹ്. മോളെ, അള്ളാഹുവിന്റെ ഭർത്താവിന്റെ വെറുപ്പാണ് അള്ളാഹുവിന്റെ വെറുപ്പ്, ഭർത്താവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി. അതുകൊണ്ട് നീ എത്ര അമല് ചെയ്താലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഭർത്താവിന്റെ ആ തൃപ്തി ഉണ്ടാകണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ പോലും പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക, ഭർത്താവിന്റെ വീട്ടിൽ സേവനം ചെയ്യുക. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവിയുടെ ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. നമുക്കൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കും. നമ്മളെ മക്കളൊക്കെ കെട്ടിച്ചയച്ച വീട്ടിൽ നിന്ന് വന്നിട്ട് പറയാ, ഉമ്മ അവിടെ ഇപ്പൊ വലിയ വിഷമാണ് എന്ന് നേരത്തെ തന്നെ ഞാൻ എഴുന്നേൽക്കണം, ഞാൻ തന്നെ പാത്രം കഴുകണം, ഞാൻ തന്നെ അടിച്ചു വാരണം, എല്ലാവരും ഞാൻ തന്നെ അലക്കണം. മോളിത് പരാതി പറയും ഉമ്മാന്റെ വക, എന്തിനാ നേരത്തെ നീക്കാൻ നിൽക്കുന്നത്, അവിടെ വേറെ ആൾക്കാരില്ലേ, ഓല് വേണമെങ്കിൽ ഓലത് ചെയ്തോട്ടെ, നീ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട, അവരത് വേണേ അവരൽക്കിക്കോട്ടെ. അതുവരെ അവൾ അതൊക്കെ ചെയ്തു വന്നു, പിന്നെ ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ വന്നു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മാന്റെ വക ഉപദേശം, നീ അതൊന്നും ചെയ്യണ്ട, നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതി. എന്തിനാ ഭർത്താവിന്റെ വാപ്പാക്കുമ്മാക്കും നീ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത്, എന്തിനാ അവർ തലക്കുന്നത്? അപ്പൊ ചുരുക്കി പറയാ, ഇവള് പിന്നെ തിരിച്ചു പോകുമ്പോ ഈ വാശിയായിട്ടാണ് പോകുന്നത്. പിന്നെ ആ ഒരു മസിൽ പിടിച്ച നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചുരുക്കി പറയാ, അതോടുകൂടെ ആ വീട്ടിൽ പ്രശ്നം തുടങ്ങി. അങ്ങനത്തെ ഉപദേശമാണോ ഒരു ഉമ്മ കൊടുക്കേണ്ടത്? ഉമ്മ പറയണം, മോളെ ഭർത്താവിന്റെ വീട്ടിൽ സേവനം ചെയ്താൽ അതിനുള്ള കൂലി എത്രയാ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി ആ കാര്യം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ സേവനം ചെയ്താൽ അയ്യുമ്രത്തിൻ ഖദമത്ത് സൗജഹാ സബഅതയ്യാം, 7 ദിവസം ഒരു പെണ്ണ് ഭർത്താവിന് സേവനം ചെയ്താൽ നരകത്തിന്റെ 7 വാതിലുകളും അടക്കപ്പെടും. സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടും. ഒരു ഹിസാബുമില്ലാതെ അവൾക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് മോളെ, നീ അവിടെ സേവനം ചെയ്തോ, അതിന് കൂലി കിട്ടും. ഭർത്താവിന്റെ ഒരു വസ്ത്രം അലക്കിയാൽ അത് പെണ്ണിന്റെ വലിയ ബാധ്യതയൊന്നല്ല, പക്ഷെ അലക്കിക്കഴിഞ്ഞാൽ അതിന് അള്ളാഹു കൊടുക്കുന്ന കൂലി 1000 ദോഷങ്ങൾ പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചരിത്രത്തിലെ ഇന്നലകളിലെ വെള്ളി നക്ഷത്രങ്ങളായി കഴിഞ്ഞു പോയ ഒരുപാട് മഹിളകളുണ്ട്. ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവിയെ പോലെ മുടി പോലും വിറ്റിട്ട് അയ്യൂബ് നബിയെ നോക്കിയില്ലേ,
അയ്യൂബ് നബിയെ നോക്കാൻ വേണ്ടിയിട്ട് രോഗം പിടിപെട്ട് പരീക്ഷണങ്ങൾ വന്ന് ആകെ വിഷമിച്ച് കിടക്കുന്ന അയ്യൂബ് നബി ഒരു ഭക്ഷണത്തിനൊരു വകയില്ലാതെയായി. റഹ്മത്ത് ബീവി ജോലിക്ക് പോയി. നാട്ടിലാകെ വാർത്ത പരന്നു, ഇത് അയ്യൂബിന്റെ ഭാര്യയാണ്, അയ്യൂബിന് വല്ലാത്ത രോഗം പിടിപെട്ട ആളാണ്, ഇവളിൽ നിന്ന് ആ രോഗം നമുക്കും പിടിപെടും. അങ്ങനെ ആരും ജോലിക്ക് വിളിക്കാതെയായി. ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ വന്നപ്പോ തന്റെ ഒരു മുടിക്കെട്ട് വിറ്റു, ഭക്ഷണം കൊണ്ടുവന്നു. ആദ്യ ദിവസം അയ്യൂബ് നബി ഭക്ഷിച്ചു, രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നപ്പോ പറഞ്ഞു, സത്യം ചെയ്തു, ഇത് ഞാൻ ഭക്ഷിക്കണമെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയണം, അല്ലാതെ ഞാൻ ഭക്ഷിക്കൂല. അവസാനം മുഖം അക്കരെ അങ്ങ് ഉയർത്തി കാണിച്ചപ്പോ മുടിയില്ലാത്ത അവസ്ഥയിലാണ്, കണ്ണ് നിറഞ്ഞു പോയി, മഹാനായ നബിയല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവനാന്റെ ഭർത്താവിനോടാണെങ്കിലും അവനാന്റെ മക്കളോടാണെങ്കിലും അവനാന്റെ അയൽവാസികളോടാണെങ്കിലും കുടുംബങ്ങളോടാണെങ്കിലും ഒക്കെ ഒരു വിട്ടുവീഴ്ചയോടുകൂടെയും അതേപ്രകാരം ദീനിയായ കാര്യത്തിലൊക്കെ കർക്കശ നിലപാടോടുകൂടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയൊക്കെ ജീവിച്ച പല മഹദികളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാല്ലാ നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ വിപുലമായ പ്രാർത്ഥനയും ദിക്റും കാര്യം മൗലൂദുകളൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൊക്കെ പങ്കെടുത്ത് വിജയം വരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഏറ്റവും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ, അതുച്ചരിച്ച് മരിക്കണം. അതിന് അള്ളാഹു നമുക്കൊക്കെ വിധി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പരിപാടിയോടൊക്കെ എല്ലാ നിലയിലും സഹകരിക്കുകയും ഇവിടെ വേണ്ടവർക്കൊക്കെ ചായയും ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു മത്സര ബുദ്ധിയോടുകൂടെ തന്നെ അതിനൊക്കെ മുന്നോട്ട് വരികയും ചെയ്യുന്ന പല ആളുകളും കൂട്ടത്തിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു അവർ ഇതിനൊക്കെ ചെലവഴിക്കുന്നതിനനുസരിച്ച് അവരുടെ സമ്പത്തിൽ ബറക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സകല രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും.